ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ഈ ആഴ്ച കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് മൂന്ന് പ്രധാനപ്പെട്ട സിനിമകളാണ് റിലീസിനെത്തിയത് ആ മൂന്ന് സിനിമകളുടെയും ആദ്യ റിപ്പോർട്ടുകൾ ആദ്യ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ആദ്യത്തെ സിനിമ ഇന്നലെ അന്യഭാഷയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എസ് ആർ കെ നായകനെത്തിയ പത്താണ് വലിയ വിവാദങ്ങളും ബോയ്കോട്ട് എല്ലാം തന്നെ നേരിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് പത്താണ് തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായമാണ് ലഭ്യമായത് പ്രധാന നെഗറ്റീവായിട്ട് കൂടുതൽ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചത് സിനിമയിലെ ലോജിക്കില്ലായ്മ ഒപ്പം തന്നെ വി എഫ് എക്സ് രംഗങ്ങളെല്ലാം തന്നെയായിരുന്നു എന്തായാലും എസ് ആർ കെ നായകനെത്തിയ സിനിമ വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്നാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവും പത്താം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് ജനുവരി ഇരുപത്തിയാറ് രണ്ട് മലയാളം സിനിമകൾ തിയേറ്ററുകളിലൊക്കെ തിരിക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട സിനിമ എലോൺ എന്ന സിനിമയാണ് ഷാജി കലാസിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ മാത്രം അഭിനയിച്ച സിനിമയാണ് എലോൺ ട്രെയിലർ മികച്ചതായിരുന്നെങ്കിൽ പോലും ഒരു തരത്തിലും ഹൈപ്പും പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത തിയേറ്ററുകളിലേക്കെത്തിയ പ്രൊമോഷൻ ഇല്ലാത്ത തിയേറ്ററുകളിലേക്കെത്തിയ ഒരു എക്സ്പിരിമെന്റൽ മിസ്റ്ററി ത്രില്ലർ സിനിമ കൂടിയായിരുന്നു എലോൺ ലാലേട്ടിൻ മാത്രം അഭിനയിച്ച രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ എബോ അവറേജ് ഡീസെന്റ് പോസിറ്റീവ് അഭിപ്രായം എല്ലാം തന്നെയാണ് ലഭ്യമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദിത്യ ലാലേട്ടിന്റെ സിനിമ കൂടിയാണ് എലോൺ മറ്റൊരു മലയാളം സിനിമ തങ്കം എന്ന സിനിമയാണ് വിനിത് ശ്രീനിവാസൻ ബിജു മേനോൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച സിനിമ കൂടിയാണ് തങ്കം സിനിമയ്ക്ക് യഥാർത്ഥത്തിലെ ഗോൾഡ് എന്ന പേര് വരേണ്ടിയിരുന്നതായിരുന്നു എന്നാൽ മറ്റൊരു സിനിമ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് തങ്കം എന്ന പേരിൽ സിനിമ വന്നത് ഈ മലയാളം സിനിമയുടെ ട്രെയിലർ നേരത്തെ പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ് സിനിമ ഒരു സ്ലോ പേസ്ഡ് ത്രില്ലർ സിനിമയായിരിക്കും എന്ന ഇപ്പോഴത്തെ ആദ്യ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് സ്ലോ പേസ്ഡ് ത്രില്ലർ സിനിമയാണെങ്കിൽ പോലും അടുത്തത് എന്ത് നടക്കും എന്നൊരു ആകാംക്ഷാ സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇടുന്നുണ്ട് സിനിമയുടെ ഡ്യൂറേഷൻ അല്പം കൂടുതൽ എന്നൊരു അഭിപ്രായമുണ്ട് എൻഗേജിംഗ് ത്രെയിലർ എന്ന അഭിപ്രായം വന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് എബോ ഡീസന്റ് അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിടാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് വ്യത്യസ്ത മലയാളം ത്രില്ലർ സിനിമകൾക്കും തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ നേരിടാൻ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് സിനിമകളുടെയും പ്രീ കണക്കുകൾ പുറത്തു വരുമ്പോൾ തങ്കം എന്ന ബിജു മേനോൻ നായകനെ വിനീത് ശ്രീനിവാസൻ മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമ മുന്നിട്ട് നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന ഫൈനൽ പ്രീ കണക്കുകൾ പ്രകാരം തങ്കം പതിനാല് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത് അതേസമയം ലാലേട്ടിൻ്റെ എലോൺ എന്ന സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കണക്കുകൾ പ്രകാരം പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് എലോണിന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ നിലവിലെ രണ്ട് സിനിമകൾക്കും വലിയ കളക്ഷൻ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്തായാലും കാത്തിരിക്കാൻ സിനിമകളുടെ ഉയർത്തെഴുന്നേൽപ്പുകൾക്കായിട്ട് ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പോലും എലോണേക്കാൾ മുന്നിൽ തന്നെയാണ് തങ്കം എന്ന സിനിമ നിൽക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ ഏതൊക്കെ സിനിമകൾ കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ